ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ട് മസാല ഓംലെറ്റ് ആണ്. നല്ല ടേസ്റ്റാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാവും, നല്ല ടേസ്റ്റാട്ടോ. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ സപ്പോർട്ട് കൂടെ ചെയ്തു തരണേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഒരു പച്ചമുളക് നാലായിട്ട് കീറിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില ഇത്രയും മതി. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. മൂന്ന് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചെടുക്കാം. രണ്ടോ മൂന്നോ മുട്ട ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സവാളയും തക്കാളിയും എല്ലാം ചേർത്ത് കൊടുക്കാം. എരി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം. നമ്മളിതിനകത്ത് ഇനിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് പച്ചമുളക് കുറച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇനി പച്ചമുളക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാമേ. നമുക്കിതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കണം. നല്ല മഴയാട്ടോ, അതാട്ടോ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കുന്നത്, നല്ല മഴയാണ്. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഞാൻ കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്ത ശേഷം അതിലേക്ക് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ്, കശ്മീരി മുളക് പൊടി ആട്ടോ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ്, അതും കാൽ ടീസ്പൂൺ മതിയേ. ഇനി അതിലേക്ക് മസാല ചേർക്കുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കാം, അല്ല നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇഷ്ടമല്ല ചേർക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പെരുംജീരകം പൊടിച്ച് ചേർക്കാം. ഏതായാലും കുഴപ്പമില്ല, ഞാൻ ചെറിയ ജീരകത്തിൻ്റെ പൊടി ആട്ടോ ചേർത്ത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിന് പകരം വേറെ ഏത് മസാല വേണമെങ്കിലും നിങ്ങൾക്ക് ചിക്കൻ മസാല, ബീഫ് മസാല, അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും ശകലം ചേർത്ത് കൊടുക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക, ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെയും ചെയ്ത് നോക്കുക. ചേർത്ത് അങ്ങനെ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെറിയ ജീരകം വെച്ചാണ് ചെയ്യുന്നത്. ഇത് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമേ. എരി അത്യാവശ്യം ഇഷ്ടമുള്ളവരാണെങ്കിൽ മുളക് പൊടി, എരിയുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കാമേ. ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് എണ്ണയ്ക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം ബട്ടർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ബട്ടർ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി അല്ലാത്ത എല്ലായിടത്തേക്കും ഒന്ന് നിരത്തി കൊടുത്തിട്ട് നമുക്ക് ശകലം നിരന്ന് അടച്ചു വയ്ക്കാമേ. ചുമ്മാതെ കഴിക്കാനാണെങ്കിലും ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാട്ടോ ഈ മസാല ഓംലെറ്റ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയാട്ടോ ഒന്ന് അടച്ചു വെച്ചു കൊടുത്തത്. അപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്, നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാമേ. കാണാൻ നല്ല ഭംഗിയാട്ടോ, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നേ. അപ്പോൾ ശകലം നേരം കൂടി ഇരുന്നപ്പോൾ നമ്മുടെ മസാല ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻസ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ മസാല ഓംലെറ്റ് നമ്മൾ സാധാരണ മുട്ട പൊരിക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് ഇത്തിരി തക്കാളിയും മസാലയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് ചേർത്താൽ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.